ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ പ്ലഷറിൻ്റെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട വർക്കിന് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അതിൻ്റെ അത് വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ക്ലീൻ ചെയ്ത് വെച്ചാണ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റ് അതേപോലെ വാൽവ് ഇത്രയായിട്ടാണ് നമുക്ക് ലേത്ത് വർക്കായിട്ട് ചെയ്തത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന ബെയറിങ്ങുകൾ മാറ്റി കണക്ടറോട് അതിൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തേക്കുന്ന ഡേറ്റും ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയറായിട്ട് അതിൻ്റെ ആഫ്റ്റർ സർവീസ് കറക്റ്റായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഡാമേജ് വന്നാൽ നമുക്ക് അതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് ചെയ്ത ഡേറ്റ് അടക്കം അതിന് പഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളത് കൂടാതെ കൊണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ബെയറിങ് കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഞാൻ അയച്ചു തന്നേക്കുന്ന വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഈ സൈഡിലുള്ള ബെയറിങ്ങിനാണ് കംപ്ലൈൻറ്റ് ഉള്ളത്. സെൻട്രൽ പോർഷനൊന്നും ക്യാമിൻ്റെ ആ ശരിക്കും റോക്രാം വന്ന ടച്ച് ആവുന്ന ഭാഗത്ത് വേറെ തേമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡിലത്തെ ബെയറിങ് മാത്രം മാറ്റി നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ ഷാഫ്റ്റിൻ്റെ അതേ ഒരു ഗുണം ചെയ്യും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ വാൽവ് കിറ്റ്, 2 വാൽവ് മാറ്റിയിട്ടുണ്ട്. വാൽവ് കിറ്റ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാൽവിൻ്റെ ഒലിസിൽ കാര്യങ്ങളൊക്കെ കിറ്റായിട്ടാണ് വരാം. അപ്പോൾ നമ്മളതും ലേത്ത് വർക്ക് വന്നതാണ് കേസാണ്. ഇത്ര ഐറ്റം ലേത്ത് വർക്ക് വന്നതാണ്. ബാക്കി സിലിണ്ടറിനോടനുബന്ധിച്ച് തന്നെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണത്. ഇത് സിലിണ്ടർ കിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2815 രൂപയാണ് നമുക്ക് സിലിണ്ടർ കിറ്റ് വരാം. കമ്പനി കിറ്റാണ്. പിന്നെ അതിൻ്റെ ക്യാം ചെയിൻ്റെ ഉള്ളിൽ വന്ന എഞ്ചിൻ്റെ ഉള്ളിൽ ക്യാം ചെയിൻ വർക്കാണ് ടെൻഷനറി പ്ലാസ്റ്റിക്കിൻ്റെ ടെൻഷനറി യൂണിറ്റ് വന്നിട്ടുണ്ട്. ഓയിൽ പമ്പ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിച്ചതിനുള്ള, പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ പമ്പിങ്ങിൻ്റെ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫ്ലോ കുറവുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഓയിൽ പമ്പും കൂടി നമ്മൾ മാറ്റണുണ്ട്. ഇതതിൻ്റെ ഒരു ഓറിങ്ങാണ്. പിന്നെ ക്യാം ചെയിൻ ടൈമിങ് ചെയിൻ ലൂസായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റായി കൊടുക്കുന്ന ടെൻഷനർ അസംബ്ലി എന്ന് പറയും. അത് 371 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്രാങ്കിൻ്റെ 2 സൈഡിൽ വന്ന ഹോൾസെയിലുകൾ, കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ പാക്കറ്റിൽ വന്നതുകൊണ്ടാണ് കവറില്ലാത്തത്. കാരണം എന്ന് വെച്ചാൽ അത് 10 എണ്ണത്തിൻ്റെ കിറ്റായിട്ട് വരാം. പിന്നെ ഒരു സൈഡിൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാക്കിങ്ങാണ്, 42 രൂപ ഉണ്ട്. ഇതിന് ഏകദേശം 36 രൂപ നമുക്ക് കോസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സെൻട്രൽ ഗ്യാസ്കറ്റിന് ഉപയോഗിക്കുന്ന ബോണ്ട് അനാ ബോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലഗ് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വലിയ പ്രോബ്ലം കാണുന്നില്ല, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാലും നമുക്ക് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ, 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ എന്തെങ്കിലും മാറ്റേണ്ടതാണ്. അപ്പോൾ നല്ല വലിയ കുഴപ്പമില്ലാതെ നല്ല കളറൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ 1 മാസം കഴിഞ്ഞ് മാറ്റണ സമയത്ത് ഫ്രഷ് ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഈ ഓയിലിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല, നീറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ വർക്കിന് ശേഷവും ആ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കേസ് ഒരല്പം കുറവ് വരും, അത് നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാണ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അത് ചെയ്യുന്ന നമ്മൾ എഞ്ചിൻ വർക്കിന് ശേഷം ചെയ്യേണ്ട ആഫ്റ്റർ സർവീസുകളുടെ ഡീറ്റെയിൽസ് അതിന് ശേഷം ഞാനൊരു വീഡിയോ ആക്കിയിട്ട് തരാം കേട്ടോ. പിന്നെ ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബെൽറ്റിൻ്റെ ഭാഗം ആ വേരിയേറ്റർ ബോഡിയുടെ ഭാഗമൊക്കെ. അപ്പോൾ അതൊന്നും നിലവിൽ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ക്ലച്ച് ഷൂ ഒക്കെ നമ്മൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ അത് എഞ്ചിൻ വർക്കുമായിട്ട് ബന്ധപ്പെടുമല്ലോ. ക്ലച്ചിനകത്ത് നമ്മൾ ഇടയ്ക്ക് നമുക്ക് അഴിക്കേണ്ടി വന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കടെ പുറമേ നിന്ന് തന്നെ അഴിച്ച് മാറ്റാവുന്നതുള്ളൂ. അപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് ചെയ്യണേ. ക്ലച്ചുമായി ബന്ധപ്പെട്ടോ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ടോ, അത് ഗിയർ ബോക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് വേറെയാണ്, അതുമായി ബന്ധപ്പെട്ട വർക്ക് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഈ പറഞ്ഞേക്കണ കംപ്ലയിൻറ്റും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആഫ്റ്റർ സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ കൂടി തരാം കേട്ടോ. ഓക്കെ.